വീട്ടിൽ ഒരാൾ ഡെഡ് ആയിട്ടുണ്ട്, നമുക്ക് അന്നിട്ട് ഇതിനകത്തുണ്ട് അടിക്കാൻ പോകണം. യെസ്. എല്ലാത്തർക്കിനെ മാന്തി കൊടുത്താൽ മതി. ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പം മച്ചാന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളൊരു അലിഗേറ്റർ കാറിനെ മേടിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരന് ഇച്ചിരി വളർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ചെറിയ ചെറിയ സൈസ് മീനുകളൊക്കെ ആയിരുന്നു തിന്നുന്നത്, പിന്നെ വലിയ വലിയ സൈസ് മീനുകളെ തിന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് എന്നും മീൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടിൽ നിന്ന് ചൂണ്ട ഇട്ട് പിടിച്ചാണ് മീനെ കൊടുക്കുന്നത്. ആദ്യമൊന്നും അവൻ ഹാൻഡ് ഫീഡ് ചെയ്തില്ല, നമ്മൾ വരുമ്പോഴേ പേടിച്ച് മാറുമായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കൈ വന്ന് മേടിച്ചില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വന്ന് അടിക്കാറുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതൊക്കെ അതിനെ മീൻ പിടിക്കുന്നതും അതിനെ എന്താ പറയുക, ആ മീനെ നമ്മൾ ഈ ഒരു മീനെ കൊടുക്കുന്ന, അതായത് അലിഗേറ്റർ കാരണം ഈ ഒരു മീനെ കൊടുക്കുന്നതുമായിട്ടുള്ള കൊച്ചൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതിന് മുമ്പ് എനിക്ക് തെങ്ങ കയറണം, ഒരു കരിക്ക് കുടിക്കണം. അപ്പം നമുക്ക് നേരെ തെങ്ങ കയറാം. അപ്പം മച്ചാന്മാരെ, ഇതേ നമ്മുടെ ടാങ്ക്, പിന്നെ ഈ ഒരു നെല്ലിമരത്തിൽ നിന്നൊക്കെ ഉള്ള ഇലയും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് വീഴാറുണ്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഉണ്ടാവും, ഓടിയുണ്ടാവും, ഇച്ചിരി പെരുണ്ടാവും, ക്യാമറ ഉണ്ടാവും, ഓടിയുണ്ടോ. നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ കൊണ്ടുവന്നപ്പോൾ വളരെ ചെറുതായിരുന്നു. ഇതിനെ കൊണ്ടുവന്ന ഒരു വീഡിയോ ഞാൻ തൊട്ട് താഴെ തന്നെ കൊടുത്തേക്കാം. അതിലും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. കണ്ടോ, വേ പോകുന്ന പോക്ക് കണ്ടോ, നമ്മുടെ ചെറുകണ്ടി സംഭവം. ഇതിനകത്ത് നമ്മൾ കുറേ ബ്രാലിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടായിരുന്നു, ഒന്നിനെ പോലും കാണുന്നില്ല കേട്ടോ. ഇവെല്ലാം ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാങ്ക് ഞാൻ വൃത്തിയാക്കിയില്ല, ഇനി ഞാൻ വൃത്തിയാക്കണം. ഇതിപ്പം കരിയിലെ വീടുന്ന വലിയ പ്രശ്നം നല്ലതാ കേട്ടോ കുറച്ചും കൂടെ. അപ്പൊ നമുക്ക് ഇവരുള്ള മീനെ പിടിക്കാം. അതിനു മുമ്പ് ദേ ഈ നിൽക്കുന്ന ഒരു തെങ്ങേന്ന് ഒരു കരിക്കിടത്തി കുടിക്കാം. അമ്പട മുളുസ, ഇതിനകത്തോട് ഇങ്ങനെ കേറുന്ന രസം. തെറ്റിപ്പോലേ ഭഗവാനി, ഈ ഒരു കൊലയുണ്ട്, അവിടെ ഒരു കൊലയുണ്ട്, നമുക്ക് ഈ ഒരു കൊലയാണ് അടുത്തുണ്ടോ. കുറച്ചുകൂടെ കേറാം. ഓക്കെ, ഇതൊരെണ്ണം ഞാൻ തട്ടിയിട്ടെ. ഈ ഒരെണ്ണം നടത്തി. ക്യാമറ ഞാൻ കടിച്ചു പിടിച്ചത് അതാണ് അങ്ങനെയുള്ള സ്ഥലം. ഞാൻ പതുക്കെ ഇറങ്ങാൻ കേട്ടോ. വരമനി ആരെയൊക്കെ ഒന്ന് കരയുന്ന എൻ്റെ ഇടയ്ക്കൂടെ. ആ ഇത് അറിയുന്നേ. ഓക്കെ, അല്ല മൂത്ത ഈ ക്യാമറ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുഴു 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 ത്രോണിയായി. വൈകിട്ട് 4 മണി, വായന, ചെന്തെങ്ങിൻ്റെ കരിക്കും വെള്ളം, അന്തസ്. കോമള
ഇതൊന്ന് വെട്ടിപ്പൊട്ടിച്ച് തിന്നാം. നാല് പീസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു പീസ് ഒന്ന് ഇളക്കി എടുക്കണം. ചുമ്മാ അല്ല ഇതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. ഓരോ നമുക്ക് മേഞ്ഞ് വീടുണ്ടാക്കാം, തീയരിക്ക എടുക്കാം, ഒരു നേരത്തെ വിശപ്പ് അകറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, ദാഹത്തിന് വെള്ളം കുടിക്കാം, അതിൻ്റെ തടിയുണ്ട്, വീടുണ്ടാക്കാം, തൊണ്ടും ചിരട്ടയും കൊണ്ട് കരകൗശല ആ ഒരു വിദ്യകളുള്ള സംഭവം ഉണ്ടാക്കാം, ചിരട്ട വെച്ച് കുറേ ഇങ്ങനെ സംഭവം ഉണ്ടാക്കാം, ഈർക്കിൽ കൊണ്ട് ചൂര ഉണ്ടാക്കാം. അങ്ങനെ ഈ ഒരു വൃക്ഷത്തിനകത്ത് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് കേട്ടോ. ഞാനേ അത് മൊത്തം ഒന്ന് ഫിനിഷ് ചെയ്തിടായിരുന്നേ. അമ്മച്ചമ്മരെ കരിക്ക് ഫുള്ള് തപ്പി. ഇനി നമുക്ക് നമ്മുടെ ഈ തോട്ടിൽ നിന്ന് തന്നെയാണ് മീൻ പിടിക്കേണ്ടത്. അപ്പോൾ ഈ വീട്ടിൽ ഈ ഒരു തോട്ടിൽ നമ്മുടെ അലിഗേറ്റർ ഗാർഡൻ്റെ അളവിന് പറ്റിയ കുഞ്ഞ് പരൽ മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിനെ ഒന്ന് ചൂണ്ടയിട്ട് പിടിക്കാം. അതാണ് ഉദ്ദേശം. കൊച്ചു കൊച്ചു പരലുണ്ട്, മാനത്ത് കണ്ണിയുണ്ട്, ഇതേ രണ്ട് മാനത്തിന് കിടക്കുന്നുണ്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയോട് ഇരിപ്പുണ്ട്, ഞാൻ സ്ഥിരം പിടിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇരയാണ്. ഇരയ്ക്ക് ദൂരെയൊന്നും പോകേണ്ട, നമ്മുടെ പശുവിൻ്റെ തൊഴുത്തിൻ്റെ ചാണകത്തിനകത്ത് നല്ല അടിപൊളി നാടൻ ഇരയുണ്ട്. നമുക്ക് അതിനെ ഒന്ന് പിടിച്ചതിന് ശേഷം ഓടി വരാം. ഈ ഒരു പാത്രത്തിലാണ്, ഹലോ 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 അല്ലേ കൊണ്ടല്ലേ ഹലോ അല്ലേ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ വെള്ളം നിറച്ച് മീനെ കിട്ടുന്ന മീനൊക്കെ പിടിച്ചിട്ടുള്ളത്. മീനെ എന്തായാലും കിട്ടും, കൊച്ചു മീനുകളല്ലേ. എനിക്ക് വലിയ മീനുകൾ പിടിക്കാൻ അറിഞ്ഞൂടത്ത്, കൊച്ചു മീനൊക്കെ പെട്ടെന്ന് അയ്യപ്പ ഇത്രയും മതി. നമുക്ക് താണ്ട് ഈ പാലത്തിൽ നിന്ന് ഇവിടെ നിന്നാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ പരലൊക്കെ പോകുന്നുണ്ട്. ഈയൊരു മീനിൻ്റെ പാത്രം ഇവിടെ, ഞാനെന്തൊരു പൊട്ടനാണ്, നമ്മുടെ പശുവിനെയൊക്കെ കുളിപ്പിക്കുന്ന പാത്രം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വരുന്നത് ഇരയെ പിടിക്കാൻ പോവാം. ഇനി നിങ്ങൾ ദാ കണ്ണ് തുറന്ന് കണ്ടോളൂ, ഇതാണ് നമ്മുടെ ഇരയുള്ള സ്ഥലം. കണ്ട, ഇതാണ് നമ്മുടെ ചാണകക്കൂട്. ഇവിടെ നമുക്ക് ഇരയെ പിടിക്കാനുള്ളൊരു പാത്രം ഇവിടെ വേണം. അവിടെ ഒക്കെ അതിനുശേഷം കൈകൊണ്ട് തൊടാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം. എല്ലാത്തവർക്കും ഇങ്ങനെ മാന്തി കൊടുത്താൽ മതി. ഉണ്ടോ ഷാടയെ തുറന്ന് കൊണ്ടുപോവുക, നമുക്ക് ഷാടയും കൂടെ തുറന്നു കൂടാം. അല്ലേ അവൻ ഇഷ്ടമല്ല. ഓടി ഓടെ ഇവിടെ ഭയങ്കര വലി ബ്ലഡി ബഗർ. അതാണ്ട് ഇരയെ കിട്ടി. അപ്പം നമുക്ക് ഈ പാത്രത്തിലിടാം. ഓക്കെ, ഇനി നമുക്ക് ഇരയുണ്ടോ നോക്കാം. നല്ല സൂപ്പർ ചാണകം ഇത് ഉണ്ടോ. ഇത് സത്യം പറഞ്ഞാൽ കമ്പോസ്റ്റ് നല്ല ചാണക പൊടിയാണ്. മറ്റേ അത് പച്ച ചാണകമാണ്. ഇത് അവിടെ നിന്ന് ഇങ്ങനെ കമ്പോസ്റ്റായി കിടക്കുന്നത് കേട്ടോ. ചെടികൾക്കിട നല്ല സാധനമാണ് അത്. അടുത്ത് തരാം. ഞാൻ കുറച്ച് ഇരയെ പിടിക്കട്ടെ. നമുക്ക് വരയെല്ലാം ഓക്കെ ആയി. ദേ നമ്മുടെ ചൂണ്ടക്കമ്പും റെഡിയായി. നമുക്ക് ഇര അങ്ങോട്ട് കൊരുത്ത് ഇങ്ങോട്ടിടാം, മീനെ പിടിക്കാം, ആ പാത്രത്തിലോട്ടിടാം. ലാസ്റ്റ് നമുക്ക് നമ്മുടെ അലിഗേറ്റർ ഫിഷിന് ഫീഡ് ചെയ്യാം. ഇവിടെ ഇര ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിരുന്നു, സോറിയാ. അപ്പം നമ്മുടെ ചൂണ്ടയൊക്കെ ഉണ്ട്. നമുക്ക് ഈ വരയൊന്ന് കുരുക്കാതെ കുരുക്കറിഞ്ഞു കൊടുത്തിട്ട് വേണം കണ്ടോണേ. അവിടെ ഇത്രയേ ഉള്ളൂ വര കൊരുക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് ഇടാം, കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ.
അതുകൊണ്ട് ഒരു മീൻ പോകുന്നുണ്ട്. 1, 2, 3 സ്റ്റാർട്ട്. കൊത്തൊക്കെയുണ്ട്, പക്ഷെ വലിയ മീനുകളൊന്നും എടുത്തോണ്ട് പോകുന്നില്ല. കിട്ടിയില്ല, നമുക്കൊന്നും കൂടി ഇടാം. ചെറിയ മീനുകൾ ഭയങ്കര ശല്യം കേട്ടോ, അവരാണെങ്കിൽ കിടന്ന് കൊത്തി കളിക്കുന്ന കൊത്തു. കിട്ടിയില്ല, ഞാനൊരു മാനത്തന്നെ പിടിച്ച് കാണിക്കാവേ, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് കിട്ടുവാൻ കിട്ടിയില്ലടാ അപ്പോ, അതുകൊണ്ട് അതുകൊണ്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കേട്ടോ. അയ്യോ കിട്ടിയില്ല, കിട്ടിയില്ല, കിട്ടിയില്ല. അയ്യോ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ. മനസ്സിലായി തോന്നു കേട്ടോ. അതെ, ആ ഇരയെല്ലാം അലമ്പായി പോയി, നമുക്ക് ഒന്നും കൂടെ റെഡിയാക്കാം. നമുക്ക് മാനത്തിനെ തന്നെ പിടിക്കാം. വര തിരിഞ്ഞു കിടന്നായിരുന്നു, റെഡിയാക്കിയിട്ടുണ്ട്. യോടാ സൂപ്പർ കൊത്തായിരുന്നു, അവർ എടുത്തില്ല. ഇരയുണ്ടോ നോക്കട്ടെ, കുഴപ്പമില്ല, തോന്നൂട. കൊച്ചി മീൻ ഭയങ്കര ശല്യമാണ്. ഞാൻ വീണ്ടും ഇര പോയി, നമുക്കൊന്നും കൂടെ ഇര സെറ്റാക്കാം. വലിയ പരലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. രണ്ട് വേഷം അതെല്ലാം ചെറുതാട്ടോ. വലിയ ടീമുകൾ ഒന്നിനെയും കാണുന്നില്ലടാ. അപ്പി അങ്ങോട്ട് നിൽക്കു, നോക്കട്ടെ. പേടിക്കാൻ തോടുന്ന പോലും ഇല്ല. കൊച്ചി മീനുകൾ തട്ടിക്കളിക്കണ്ടോ, എനിക്ക് മാനത്തിന് അടിക്കാൻ നോക്കാം. നിങ്ങൾ ഭയങ്കര ബുദ്ധി കേട്ടോ, ഇന്നത്തെ ഒരു പേര് പിടിച്ചോണ്ട് ഓടുന്ന കറക്റ്റ് പ്ലഗ് ചെയ്യുന്നില്ല അങ്ങോട്ട്. ആ കിട്ടി, അതാണ്ട ഒരൊറ്റനെ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മാനത്ത് കന്നി. നമ്മളോടൊരിടാം. എന്തോ ഒരു രണ്ട് മൂന്നിനെ കിട്ടിയത് നമ്മുടെ ഇപ്പോഴത്തെ സൈസിലുള്ള അലിഗേറ്റർ കാറിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവനെ ഒന്ന് റിലീസ് ചെയ്യട്ടെ. അവനെ നമ്മൾ റിലീസ് ചെയ്ത് ഇട്ടു, ദേ കിടക്കുന്നു. നമുക്ക് ഇനി അടുത്ത ഒരാളെ പിടിക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് വലിയ ആളുണ്ടോയെന്നാണ്. വലിയ ആളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ആളെ നോക്കി നമുക്ക് എടുക്കേണ്ടി വരും. വേണ്ട, ഒരാൾ പോകുന്നുണ്ടോ? പിടിച്ചാച്ചി വലിയവനായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല, കാണാൻ പറ്റുമെന്നറിയത്തില്ല. രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടെണ്ണം കൂടെ മതി ഇന്നത്തേക്കുള്ള അവനുള്ള ഫീഡായി. അപ്പോൾ എന്താ പറയുക, കുറച്ച് നേരം നമ്മൾ നോക്കി ഇരയൊക്കെ തീർന്നു പോയി. പക്ഷെ മൂന്ന് നേരം കിട്ടിയിട്ടുണ്ട്, ഒരാൾ ഡെഡ് ആയിട്ടുണ്ട്. നമുക്ക് അന്നിട്ട് ഇതിനകത്ത് ഒരാളെ ഇട്ട് കൊടുത്തു നോക്കാം, എങ്ങനെയാണ് അവൻ അറ്റാക്ക് ഇനി നോക്കാം. അപ്പം നീ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരെണ്ണത്തിനെ ഇനി പിടിക്കാവേ. ഓക്കെ, പിടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അലിഗേറ്റർകാരനെ ഇട്ട് കൊടുക്കാം. അപ്പം അവൻ ആദ്യം പേടിക്കും, അതുകൊണ്ട് അവന് ക്യാമറ കാണുമ്പോൾ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് അതിന് ഒറ്റ എടുത്ത് നോക്കാം. രണ്ട് തീർന്ന് കൂടുന്നുണ്ട്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ ബാക്ക് സൈഡ് വന്ന് നിൽപ്പുണ്ട്, അവൻ ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ കിടന്നോട്ടെ.
ഡെഡായ ആളെ നിട്ട് കൊണ്ടുപോകാം. അതാകുമ്പോൾ കുഴപ്പമില്ല. അവൻ്റെ വാഴെടുത്തോട്ട് ഇട്ട് കൊടുത്തോക്കാവേ. സോ അതിനടുത്തോട്ട് താന്ന് പോകുന്നുണ്ട്. ഈ താന്ന് പോകുന്നുണ്ട്. അയ്യോ എടാ ഫോട്ട, അതിനെ പോയി കണ്ടിട്ട് നിനക്ക് പേടിയായോ? ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇവൻ കഴിക്കും, ഇനിയിപ്പോൾ ഇന്നെന്തോന്ന് അറിയത്തില്ല. നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഞാൻ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ലുണ്ട്. അടിക്കാൻ പോകണം. അടാ യെസ്, കണ്ട അടിച്ചാണ്ട എൻ്റെ വായിരിപ്പോണ്ട. അതെടുത്തോണ്ട് വേഗം പോകുന്നു. കണ്ടാണ്ട എൻ്റെ വായിരിപ്പുണ്ട്. ഇതാണ് ഈ ഒരു മീനിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വായി കയറുന്ന എന്തും സാധനമായാലും അവനടിക്കും. വാ, സെറ്റപ്പ് ഒരു ഫുഡ് കിട്ടി. എൻ്റെ ഹാപ്പിയിലാണ് ചെറുക്കാൻ കേട്ടോ. കുറച്ച് അടുത്തോട്ട് കാണാൻ ചിലപ്പോൾ പേടിച്ചോടാൻ സാധ്യതയുണ്ട്. കണ്ട എൻ്റെ വായിരിപ്പുണ്ട് സംഭവം. കണ്ട ഓക്കെ അല്ലേ? ഇപ്പം എന്തായാലും അവൻ ബാക്കിയുള്ളവരും ക്യാച്ച് ചെയ്യും കേട്ടോ. നീ അവനെ അവൻ അതിനെ തിന്നുന്നുണ്ടോ? ഓ കഴിഞ്ഞു, കൊന്നു. കറക്റ്റ് സൈഡായിട്ട് വായി കൊണ്ടുവന്നു, തിന്നു. പക്ഷെ നമ്മൾ ഇട്ട് കൊടുത്തതിനകത്താണ് ഈ ആളെ അവൻ കണ്ടിട്ടില്ല. അവൻ നൈസായിട്ട് കറങ്ങി വരുമ്പോൾ കാണും. കാണുമ്പം അവൻ അതിനെയും അകത്താക്കും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അടുത്തുണേ കണ്ടോ, നമ്മളത് കൊണ്ടുവന്നപ്പം വളരെ ചെറുതായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണണേ. അപ്പം ഇനിയിപ്പോൾ ഈ രണ്ട് പേരും കൂടെ വേണം അറ്റാക്ക് ആക്കൊണ്ട് അവരെ അടുത്ത് ഒരാളുടെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തോക്കും. കണ്ടില്ല, കണ്ടോ? കണ്ടില്ല. ഒരു അനക്കം തട്ടിയാന്ന് ഇപ്പം അടിച്ചാൽ. കണ്ടില്ല കേട്ടോ, കണ്ടോ? കണ്ടില്ല. ഇപ്പൊ ഒരാളെ കഴിച്ചതല്ലേ ഉള്ളു. ഇപ്പൊ വിശപ്പ് കാണത്തില്ലായിരിക്കും. കാരണം അവൻ്റെ ആ ശരീരം വെച്ച് നോക്കണമെന്നാണ് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യം ഉള്ളായിരുന്നു. ഇവര് തോനെ നേരം വെള്ളനടി പൊങ്ങി താന്ന് നടക്കത്തില്ല കേട്ടോ. ഇവര് ജസ്റ്റ് വന്ന് എയറൊക്കെ എടുത്തിട്ട് പോവും. അങ്ങനെ കുറേ ഒരു പ്രത്യേകത. മറ്റേ ആ മാനത്തന്നെയാണ് തൊട്ട് താഴെ കിടക്കുന്നത് കേട്ടോ. അതിനെ കണ്ട അവൻ കറക്റ്റ് അടിക്കും. അവൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ കണ്ടില്ല. കുറച്ച് അണ്ടാ ഇപ്പോൾ അനക്കം അവൻ്റെ വാല് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടിട്ടില്ല. നീ കണ്ടതാണോ കാണാത്തതായിട്ട് നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവ ഏറെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നീ നോക്കണം. തോനെ നേരം വിളഞ്ഞാടി കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് പൊങ്ങി വന്നിട്ട് ആ ഏറെടുക്കും. ഇല്ല, മാനത്തന്നെ അവിടെ നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഇവൻ അറ്റാക്ക് ചെയ്യും. അത് 100% ഉറപ്പാണ്. നീ പോകുന്ന കണ്ട നമ്മുടെ ചെറുക്കൻ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഓക്കെ, അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവൻ കഴിച്ചോട്ടെ. നമ്മളവനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഒന്നും കൂടെ കിടക്കുന്ന ഒരാള്, ഇതേ കിടക്കുന്ന ഒരാള്, അവനെ കണ്ടെങ്കിൽ അവനെ ഇപ്പം തപ്പിയാണ്. പക്ഷെ തപ്പിയില്ല. അവൻ അവൻ്റെതായ രീതി കഴിച്ചോട്ടെ. അപ്പം മച്ചന്മാരെ, ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അലിഗേറ്റർ കാറിനെ നിങ്ങൾ കണ്ടു. അന്ന് നമ്മൾ കൊണ്ടുവന്നപ്പോൾ വളരെ ചെറുതായിരുന്നു. കാണാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു മീനെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിനും ഇടുന്ന പോണ്ടിനും അനുസരിച്ചാണ് ഈ ഒരു മീനിൻ്റെ വളർച്ച നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡെയിലി ഒരു 4-5 എണ്ണമൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ തോടിൽ ഇഷ്ടംപോലെ മീനുകളുണ്ടാവും. ചിലപ്പോൾ വലിയ മീനെ കിട്ടും, ചിലപ്പം ചെറിയ മീനെ കിട്ടും. അത്യാവശ്യം ഇപ്പോൾ അതിന് സൈസിനുള്ള മീനെ നമുക്ക് ഈ തോട്ടിൽ തന്നെ പിടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ വളരുമ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ വായ്ക്കനുസരിച്ചുള്ള വലിപ്പത്തിൽ മാത്രമായിരിക്കും അത് മീനെ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ വിശന്ന് കഴിഞ്ഞാൽ അവരെക്കാൾ വലിയ ആൾക്കാരെ അവർ പിടിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എന്തായിരുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടിരിക്കും. അപ്പോൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.